പെടലിക്കും കൈക്കും ഒക്കെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി. അയ്യോ, അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി വന്നതാ. ഞാൻ പ്രാർത്ഥിച്ചാ മതിയോ? അച്ഛോ, അല്ലെങ്കിലും ഞാനൊന്ന് വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഏതായാലും ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. അപ്പൊ ഞാൻ മാർട്ടിജേനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശരി അച്ഛോ. ശരി. പോരാൻ പറ്റുമ്പോ ഒന്നും കാണത്തില്ലേക്ക് പോയിക്കോളൂ. അതുകൊണ്ട് നേരം വരുമ്പോ നിങ്ങളെ പണിയൊക്കെ തീരും. അച്ഛൻ വന്നു. ബേബിച്ചേട്ടാ, രാവിലെ പള്ളിയിൽ കണ്ടില്ലല്ലോ. അച്ഛാ, ഒന്നും പറയണ്ട. രാവിലെ എഴുന്നേറ്റ് ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് ഇന്ന് പള്ളി വരാൻ പറ്റാഞ്ഞത്. അച്ഛനെങ്ങോട്ടാ അച്ഛാ? നമ്മുടെ മാർട്ടിൻ ചേട്ടൻ എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞു കേട്ടു. ബേബിച്ചേട്ടൻ അറിഞ്ഞില്ലേ? മാർട്ടിൻ ചേട്ടൻ പൊന്തുവളത്തിൽ നിന്ന് വീണത് കൈവയ്യായ. എപ്പോഴും അങ്ങേർക്കൊന്നും വരെ പണിയൊന്നും ഇല്ലെന്നേ. മക്കളൊക്കെ നല്ല നിലയല്ല, എന്നാലും രാവിലെ പൊന്തുവളം കൊണ്ട് ഇറങ്ങിക്കോളും. ആക്രാന്തമാണ്, ആക്രാന്തം. എടാ, ദൈവദോഷം പറയലടാ സാമേ. അവൻ പറഞ്ഞത് എന്താ തെറ്റ്? അങ്ങേര് ഏത് നേരം നോക്കിയാലും പള്ളിയില്ല, എന്നിട്ടാണ് ഈ അപകടം മൊത്തം ഉണ്ടാവും. ചേട്ടനോട് ആരാ പറഞ്ഞത് എല്ലാ ദിവസവും പള്ളിയിൽ പോയെന്ന് വെച്ച് ആർക്കും അപകടം പറ്റില്ല എന്ന്? ക്രിസ്ത്യ ജീവിതം തന്നെ ഒരു സഹനമല്ലേ? എന്തിനേറെ പറയുന്നു നമ്മുടെ കർത്താവ് എന്തുമാത്രം നന്മ ചെയ്തു, എന്നിട്ട് കാൽവരിയിൽ സഹിക്കേണ്ടി വന്നില്ലേ? അതിനൊക്കെ അല്ല, നമ്മളൊക്കെ തന്നെയാണ് വർഷത്തിൽ 3 പ്രാവശ്യം പള്ളിയിൽ പോകുന്നത്. അതെ, 3 ദിവസം. അത് ഞാൻ പറഞ്ഞു തരാം. 3 ദിവസം നമ്മൾ നോയമ്പ് തുടങ്ങുന്നില്ലേ, കരിക്കൂർ തിരുനാൾ, ദുഃഖവെള്ളി, ഓശാന ഞായർ, ഈ 3 ദിവസം പള്ളി വന്നാൽ ഇവൻ പുറത്തായിരിക്കും. കുറിയിടാനും ഓല വാങ്ങിക്കാനും വേണ്ടി മാത്രമേ ഇവൻ അകത്ത് കയറത്തുള്ളൂ. നമ്മൾ മാത്രം പുണ്യവന്മാരൊന്നുമല്ലപ്പാ. ഇവനോടൊക്കെ എന്ത് പറയാനാച്ചാ? ഞാൻ വന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു തർക്കം വേണ്ട. അപ്പം നമുക്കൊന്ന് മാട്ടിഞ്ഞേൻ്റെ വീട്ടിലേക്ക് പോവാം. അയാൾ ഒരു നല്ല മനുഷ്യനാണ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അയാളൊന്ന് കാണാം. നമുക്ക് മാർട്ടിനൊന്ന് കാണാൻ പോടാ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല? നീ അങ്ങോട്ട് ഒരു 5 രൂപേശം കേൾക്കാനായിട്ട്, വേറെ പണിയൊന്നും ഇല്ല. നീ എന്നാ ആളാണ് സാധനം? ഓ, നിങ്ങളൊക്കെ വലിയ പുണ്യമാർ, ഞാനൊക്കെ മോശക്കാര്. ബേബിച്ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ആനി മാസ മീറ്റിങ്ങിന് പോയിട്ട് പള്ളിയിൽ എന്തോ കോൺഗ്രസ് ആണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ കോൺഗ്രസ് ആരാ, നിനക്ക് അറിയത്തില്ലേ? എടാ, നീ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് അല്ല അത്. എനിക്കും കൃത്യമായിട്ട് അറിയില്ല, എന്തോ ദീപികാരന്റെ കോൺഗ്രസ് അങ്ങനെ എന്തോ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും അല്ല കേട്ടോ. ബാ, നമുക്ക് പോവാടാ. ഇതാ നിങ്ങളുടെ സ്ഥലം, നല്ല സ്ഥലമാണല്ലോ.
ഞാനിവിടെ വന്നിട്ട് 10 മാസമായി, ഇതുവരെ ഇങ്ങോട്ടേക്കൊന്നും വരാനായിട്ട് പറ്റിയിട്ടില്ല. അല്ല അച്ഛനും ഇപ്പൊ ഇങ്ങോട്ടേ ജോജി നിന്റെ വീട്ടിലേക്കാണ്. നിന്റെ അപ്പന് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞല്ലോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛോ, ചെറുതായിട്ടൊന്ന് വീണ, അപ്പന ഒരു മാസത്തേക്ക് റെസ്റ്റ് കിട്ടി. അത് കൊള്ളാലോടാ. നിങ്ങൾ ഇന്ന് വൈദ്യരെ പള്ളിയിലേക്ക് വന്നേക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താ വൈകിട്ട് പള്ളിയിൽ എന്താ? എടാ, KCYM ജീസസ് യൂത്തും കൂടി ഈ പ്രാവശ്യം നമുക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വിൽക്കാനുള്ള പരിപാടി അറേഞ്ച് ചെയ്യണം. അതിനുള്ള സ്റ്റോൾ റെഡിയാക്കാനുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മുടെ ഇടവകയിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താൻ പോവുകയാണ്. അതിന് നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗഭാഗമാക്കണം. ഓക്കെ ചാ, അത് നമുക്ക് വിളിക്കാം. അപ്പം എല്ലാവരും വൈകുന്നേരം പള്ളിയിലേക്ക് വരുമല്ലോ. ഓക്കെ. എടാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവൻ്റെ വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് ഇവൻ്റെ അപ്പനെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛൻ വന്ന കണ്ടില്ലേ? ഞങ്ങള് തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വന്നതാണ്. അച്ഛനെ ഞങ്ങള് നേരത്തെ കണ്ടിരുന്നു, സന്തോഷമുണ്ട്. അതെ, ഇരിക്കണം. ട്രീസ, ഇവർക്ക് കുടിക്കാനെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇരിക്കും. യൂജി വാടാ നോക്ക. മാട്ടി ചേട്ടാ, ഡോമിനിക്കിനെ കണ്ടില്ലല്ലോ. കൊണ്ടുവിട മോനെ, ചേട്ടായി ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് 10 മാസമായി, ഇപ്പോഴാണ് ഞാൻ ഡോമിനിക്കിനെ കാണുന്നത്. കുറെ ഡോമിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. KCYMലും ജീസസ് യൂത്തിലും ഒക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. പക്ഷെ ഇപ്പൊ എല്ലാം വളരെ മന്ദഗതിയിലാണ്. അപ്പൊ അതുമില്ല ഇതുമില്ല, ആകെയുള്ളത് ഈ മൂന്നാല് പിള്ളേരാണ്. അച്ഛോ, കൊറോണയ്ക്ക് മുന്നും വരെ അവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് 3 വർഷമായി, ഇപ്പോഴും പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുക എന്നാണ് അവൻ്റെ വിചാരം. അച്ഛോ, ജോലിയുടേതായ വളരെയധികം തിരക്കുകളുണ്ട്. വർക്ക് ഫ്രം ഹോമാണ്. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഏർപ്പാടല്ല. അതുകൊണ്ടാണ് അച്ഛോ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്തത്. അച്ഛോ, ചേട്ടായിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയാണ്. അച്ഛനറിയാലോ, ദേവാലയമായിട്ട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന കുടുംബമാണ്. പക്ഷെ ഇവന് മാത്രം എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഇവൻ കുർബാന കാണുന്നുണ്ട്, പക്ഷെ ഓൺലൈൻ കാണുന്ന മാത്രം. അച്ഛോ, കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. വല്യച്ഛന് കാര്യങ്ങളൊക്കെ അറിയാം. വലിയ നോയമ്പിന് മുമ്പ് നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഓഹോ, അവിടംവരേക്ക് എത്തിയോ കാര്യങ്ങൾ? എന്നിട്ടാണോ നീ പള്ളിയിലൊന്നും വരാതിരിക്കുന്നത്? ഞാൻ എല്ലാ ദിവസവും ഓൺലൈൻ കുർബാന കൊടുക്കുന്നുണ്ട്. ശാലം ദേവി, ഡോമിനിക്ക് എങ്ങനെയാ ചേച്ചി? ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കും. എന്റെ പൊന്നച്ചു, ഒരു മിനിറ്റ് താമസിച്ച ഭയങ്കര വേളോ. അച്ഛോ, കൊച്ചേട്ടായി ഇങ്ങനെ തന്നെയാണോ? അതെന്താണ്, ഞാൻ പള്ളി പോത്തില്ലേ? അതിന്റെ കാര്യമല്ല, ഫുഡ് അടിയുടെ കാര്യം. അമ്മേ, ഇനി മുതൽ ചേട്ടായിക്ക് വാട്സപ്പിൽ ഫുഡെല്ലാം അയച്ചു കൊടുത്താൽ മതി. അതാകുമ്പോ താഴത്തോട്ടിറങ്ങി വരണ്ടല്ലോ. ദൈവരാജ്യത്തിന്റെ വലിയൊരു സത്യമാണ് മിലൻ പറഞ്ഞത്. മുനുമില, ഇന്നലെ അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോൾ സക്രാരി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് സക്രാരി വണങ്ങിയത്? നീ ഇന്നലെ ഈശോയെ സ്വീകരിച്ചിരുന്നു. അപ്പൊ ഞാനും സക്കാരിയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അച്ഛോ.
ചിലത് തുറന്നു പോകും. അത് അടച്ചിടും പോകണല്ലേ, അല്ലാത്തപ്പോൾ എല്ലാവരും പള്ളിയിൽ പോകണം. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അച്ഛൻ ഈ കൊറോണ കാലത്ത് എല്ലാവരും ഓൺലൈൻ കുർബാനല്ലേ കൂടിയത്? പിന്നെന്താ, അന്ന് അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും കൂടിയത് ഓൺലൈൻ കുർബാന തന്നെയല്ലേ? അന്ന് കിട്ടിയത് തന്നെയല്ലേ ഇന്നും കിട്ടുന്നത്? ഇന്നെന്താ കിട്ടത്തില്ല നമ്മൾ? ഇതൊക്കെ തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അന്ന് കുംഭസാരം പോലും ഓൺലൈനല്ലായിരുന്നു അച്ഛൻ. ആ കുംഭസാരത്തിന് എന്ത് ജനവിറ്റിയാണ് അച്ഛൻ ഉള്ളത്? ഇതൊന്നും ഇല്ലാതെ ആളുകളോട് ജീവിക്കുന്നുണ്ട് അച്ഛൻ. പിന്നെ എന്തിനാണ് അച്ഛൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും? ഞാൻ ഇന്നിവിടെ ഒന്നാം തരം മത്സ്യത്തൊഴിലാളി. എനിക്കിതെല്ലാം കിട്ടിയത് ഈ പൈസ കുറവായതുകൊണ്ട്. മാർട്ടിൻചേട്ടൻ പറഞ്ഞില്ലേ നല്ലൊരു മത്സ്യത്തൊഴിലാളിയാകും? മാർട്ടിൻചേട്ടൻ മത്സ്യത്തൊഴിലാളി ആയിരുന്നു കൊണ്ട് മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിച്ചില്ല. ദിവ്യബലിയിൽ എന്തും പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ട് മക്കള് നല്ല നിലയിൽ പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നു, ഓസ്ട്രേലിയയിലും യു കെയിലും അല്ലേ. ഇവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. പരിശുദ്ധ കുർബാനയുടെ കൂടെ ആയിരിക്കുന്നവർക്ക് ദൈവം എന്നും അനുഗ്രഹങ്ങൾ തരും. അതിവർ മനസ്സിലാക്കും. ഡൊമിനിക്കെ, ഓൺലൈൻ കുർബാന നമ്മൾ കൊടുത്തതൊരു പ്രത്യേക സാഹചര്യത്തിന് ജനങ്ങൾക്ക് ഒരുമിച്ച് വരുവാനായിട്ട് പറ്റാത്തത് കൊണ്ടായിരുന്നു. പറ്റാത്തത് കൊണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ ചില നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരുമായിരുന്നു. അതുകൊണ്ടാണ് ഓൺലൈൻ കുർബാന നമ്മൾ കൊടുത്തത്. എന്നുവെച്ച് കർത്താവിൻ്റെ തിരിശരീരം സ്വീകരിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ഓൺലൈനിൽ മാത്രമല്ല, നമ്മൾ നേരിട്ട് ഈശോയെ സ്വീകരിക്കുമ്പോഴാണ് നമ്മിലേക്ക് ഈശോ അലിഞ്ഞു ചേരുന്നത്. ഈശോ തൻ്റെ ചങ്ക് പറിച്ചാണ് നമുക്ക് ഗാഗുൽത്തായി മുറിച്ച് നൽകിയത്. എല്ലാവർക്കും സ്പിരിച്വൽ കമ്മ്യൂണിയനാണ് നമ്മൾ ഓൺലൈനിലൂടെ കൊടുത്തത്. ഒരിക്കലും നമ്മൾ ഓൺലൈനിലൂടെ കുംഭസാരം നൽകിയിട്ടില്ല. കുംഭസാരം നേരിട്ട് തന്നെയാണ് എല്ലാവർക്കും. കാരണം കുംഭസാരത്തിൽ ഈശോയാണ് അവിടെ വന്ന് നമ്മുടെ പാപങ്ങൾ കേൾക്കുന്നതും ക്ഷമിക്കുന്നതും. ഞാൻ ഒരിക്കലും ഓൺലൈൻ കുർബാന കണ്ടിട്ടില്ല. ഞാൻ അർപ്പിച്ച കുർബാനയാണ്, നേരിട്ടർപ്പിച്ച കുർബാനയാണ് നിങ്ങൾക്ക് ആത്മീയമായിട്ട് അനുഭവിക്കുവാനായിട്ട് എല്ലാവർക്കും. കാരണം ഒത്തിരിയേറെ പ്രായമായവരുണ്ട്, രോഗികളുണ്ട്, പള്ളിയിൽ വരാൻ പറ്റാത്തവരുണ്ട്. കൂടാതെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കും ഏക പരിഹാരമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. മുറിക്കപ്പെടുന്ന ഈശോയ്ക്ക് നാം കൊടുക്കുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ മിഷൻ പ്രവർത്തനം ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ബിഷപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം കുർബാനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ആ ബിഷപ്പിന് ഒരിക്കലും ഒരു അനുഭവമുണ്ടായി. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചപ്പോഴുള്ള ഒരനുഭവമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹവുമായി ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾ തള്ളവിരൽ ഛേദിച്ച് കളഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. വിരലില്ലാത്തത് കണ്ടപ്പോൾ ഞാൻ ഒരു വൈദികനോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിരല് കാണുന്നില്ലല്ലോ, എന്തു പറ്റിയതാണ്? അപ്പോഴാണ് കൂട്ടത്തിലുള്ളൊരു വൈദികൻ എന്നോട് പറഞ്ഞത്, അച്ഛനറിയില്ലേ ഈ മെത്രാനെക്കുറിച്ച്? ഒരിക്കൽ അദ്ദേഹം ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് പട്ടാളക്കാർ കടന്നു വന്ന് അദ്ദേഹത്തോട് ബലിയർപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ കുർബാനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിലകൊണ്ടപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയും കുർബാനയൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരല് ഛേദിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ കുർബാന നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ രക്തം വാർന്നൊഴുകുന്ന ആ കൈകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കുർബാനയൊക്കെ എടുത്ത് വീണ്ടും തൻ്റെ മാറോട് ചേർത്തു. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടത് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന, മുഖഭാവത്തോടുകൂടി ഇരിക്കുന്ന ഒരു മെത്രാനെയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ കുർബാനയിൽ അദ്ദേഹത്തിന് എല്ലാം സമർപ്പിക്കുവാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേദനകൾ മറക്കുവാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് ജീവിക്കുവാൻ സാധിക്കുന്നു.
പരിശുദ്ധ കുർബാന നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ അനുഭവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അച്ഛോ, സത്യത്തിൽ ഇന്നത്തെ ദിവ്യബലിക്ക് വരാതിരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കുമ്പോൾ ആത്മാവിന്റെ ഒരു സുഖം കിട്ടുക. അതിന് അന്നത്തെ ദിവസം തന്നെ കർത്താവ് എന്റെ ഉള്ളിലേക്ക് വരിക, ഞാൻ ആത്മാവിന്റെ സ്വീകരിക്കുക. അപ്പൊ ആ ഒരു സുഖം ഇന്നത്തെ ദിവസം കിട്ടിയിട്ടില്ല. സത്യത്തില് വൈകുന്നേരമെങ്കിലും പോയി പിന്നെ രാവിലത്തെ കുർബാന മുടക്കാത്തത് കൊണ്ട് വൈകുന്നേരം പോയി കത്തീഡ്രൽ പള്ളിയിലെങ്കിലും പോയി ദിവ്യബലിക്ക് പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ വന്നു. ഡൊമിനിക്, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഗാഗുൽത്തായി ഈശോ തന്നെ തന്നെ മുറിച്ചു നൽകിയാണ് ചെയ്തത്. തന്റെ ശരീരം മുറിച്ചു നൽകി തന്റെ രക്തം നമ്മളുടെ പാപങ്ങൾ കഴുകുവാനായിട്ട് ചിന്തി ആ രക്തത്തില് നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചതാണ്. ഈ പരിശുദ്ധ കുർബാന പല സ്ഥലങ്ങളിലും ഒരു ദിവസം ഒന്ന് കൂടുവാൻ വേണ്ടി എത്രയോ പേരാണ് ആഗ്രഹിക്കുന്നു എന്നറിയാം. പല മിഷൻ സ്ഥലങ്ങളിലും പോകണം. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒത്തിരിയേറെ ജനങ്ങൾ മാസങ്ങളോളം ഒരു വൈദികൻ ബലിയർപ്പിക്കുവാൻ വരുന്നതും കാത്തിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു മാസത്തോളം എടുക്കും ഒരു മിഷൻ സ്ഥലത്തിൽ ഒരു ബലിയർപ്പിക്കുവാൻ എത്താൻ വേണ്ടിയിട്ട്. ആ ജനങ്ങൾ ആകാംക്ഷയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ എല്ലാവരും കുമ്പസാരി ചൊരിഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അച്ഛൻ വിയറ്റ്നാമില് മിഷൻ ചെയ്ത അവസരത്തിൽ ജനങ്ങൾക്ക് അവിടെ കുർബാന അർപ്പിക്കുവാനൊന്നും അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. മതസ്വാതന്ത്ര്യം കുറവുള്ളൊരു സ്ഥലം കൂടിയാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. നോർത്ത് വിയറ്റ്നാമില് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ വെളുപ്പിന് 4 മണിക്കാണ് പരിശുദ്ധ കുർബാന. ജനങ്ങൾ 3 മണിക്ക് പള്ളിയിൽ തിങ്ങി നിറഞ്ഞു. എന്തിനാണെന്നറിയാം, ജീവിക്കുന്ന ദൈവത്തെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ. 3 മണി വെളുപ്പിന് പള്ളിയിലെത്തണമെങ്കിൽ അവർ എത്ര നേരത്തെ എഴുന്നേൽക്കണം? അവരുടെ ആഗ്രഹം, ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്നവരുടെ ആഗ്രഹവും ആകാംക്ഷയുമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത്. ആ ഒരു അനുഭവം, ആ അനുഭവത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. നമുക്കിവിടെ യാതൊരു പ്രശ്നവുമില്ല. മുട്ടിനു മുട്ടിനു പള്ളികളുണ്ട്, കൂതാശകളുണ്ട്, 2-3 ദിവ്യബലികളുണ്ട്. പക്ഷേ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ജനങ്ങളില്ല. വിശ്വാസം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്, രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. ആ ഈശോയെ സ്വീകരിക്കുമ്പോൾ നാം ഒരു സക്രാരിയായി മാറുകയാണ്. ആ അനുഭവം നമുക്കൊരിക്കലും ഓൺലൈൻ കുർബാന കൂടുമ്പോഴോ ബലിയർപ്പിക്കുമ്പോഴോ ലഭിക്കാറില്ല. നമുക്ക് ആത്മീയമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം വസിക്കുകയാണ്. അപ്പോൾ നാം ഒരു സക്രാരിയായി മാറുകയാണ്, ജീവിക്കുന്ന സക്രാരി, ഈശോയെ കൊണ്ട് നടക്കുന്ന ഒരു സക്രാരിയായി മാറും. ആ അനുഭവത്തിലേക്കാണ് നാം വരേണ്ടത്. ആ അനുഭവമാണ് പരിശുദ്ധ കുർബാന നമ്മെ ജീവിക്കുവാൻ സഹായിക്കുന്നത്. അതാണ് പല സ്ഥലങ്ങളിലും ആകാംക്ഷയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് മാസങ്ങളോളം കാത്തിരുന്നൊരുങ്ങി സ്വീകരിക്കുവാൻ വരുന്നത്. അതാണ് മിഷൻ സ്ഥലങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. നമുക്കിവിടെ കുർബാനകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ആർക്കും അതിനോടൊരു ആഗ്രഹമോ താല്പര്യമോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കാണണം, മിഷൻ സ്ഥലങ്ങൾ പോയി കാണണം. അവരുടെ ആ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ആദരവും അത് സ്വീകരിക്കുവാനുള്ള ആഗ്രഹവും കണ്ടു കഴിയുമ്പോൾ എന്താണ് പരിശുദ്ധ കുർബാനയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടേക്കാണ് നാം തിരിയേണ്ടത്. അവിടെയാണ് നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഡൊമിനിക്ക്, ലോകത്തില് പല സ്ഥലങ്ങളിലും ഈശോയുടെ ഈ അപ്പവും വീഞ്ഞും
പരിശുദ്ധ കുർബാനയിൽ ആശീർവദിച്ച് കഴിയുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുകയാണ്. അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടിയാണ് നാം കാണേണ്ടത്. ആ കണ്ണുകളില്ലാത്തവർക്ക് പലപ്പോഴും ഈശോ അനുഭവവേദ്യമാകുകയില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഈശോ തൻ്റെ ഈ ശരീര രക്തങ്ങൾ പരിശുദ്ധ കുർബാനയിൽ യാഥാർത്ഥ്യമാക്കി തന്നിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പല വ്യക്തികൾക്കും ഈശോയുടെ തിരുശരീരം സ്വീകരിച്ചപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള മാംസവും രക്തവുമായി മാറിയ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സഭയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ് പരിശുദ്ധ കുർബാന. എന്തിനേറെ പറയുന്നു, ഈ അടുത്ത കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ടവനായ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റ്സ് ഒരു ചെറിയ ബാലൻ സോഷ്യൽ മീഡിയയിലൂടെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്തത്. എത്രമാത്രം അത്ഭുതങ്ങളാണ് ഇപ്പോഴും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്ന അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ തിരുശരീര രക്തങ്ങളായി മാറുന്ന അത്ഭുതങ്ങൾ, അതാണ് ദിവ്യകാരുണ്യ അത്ഭുതം, അതാണ് ഈശോയുടെ സ്നേഹം, അതാണ് യഥാർത്ഥത്തിലുള്ള കുർബാന. ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അച്ഛൻ, കുഞ്ഞുനാൾ മുതലേ കേട്ടു വളർന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന മുടക്കരുത് എന്നുള്ളത്. ആ കൊറോണ കാലത്ത് കുർബാന മുഴുവൻ കൂടിയത് ഓൺലൈനായിരുന്നു. പിന്നെ അങ്ങോട്ട് കോവിഡ് കഴിഞ്ഞപ്പോഴും പള്ളിയിലേക്കും വരാൻ തോന്നുന്നില്ല അച്ഛൻ. അച്ഛൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാര്യം ഇത്ര ഫുൾഫുള്ളായിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അച്ഛൻ, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന മുടക്കില്ല അച്ഛൻ. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.
അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ പൈതലല്ലേ Mm-hmm.